rasa sayang, kerupa sayang, kerupa yudhe rasa sayang, kerupa sayang. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പേര് പുഷ്പ ജോളി, പറഞ്ഞോ. ആ പുഷ്പ സംസാരിച്ചോ, എവിടെന്നാ വിളിക്കുന്നേ? എവിടെന്നാ? ചെന്നൈയിൽ നിന്ന് പുഷ്പ. ആ ചെന്നൈയിൽ നിന്ന് വിളിക്കുവാണ്, പറഞ്ഞോ, വിഷയം പറഞ്ഞോ. പത്ത് എടുത്തു കൊടുക്കും സിസ്റ്റർ. ഞാൻ 2019 ജൂൺ 5 ഉടമ്പടി എടുത്തിരുന്നു. പ്രഭാസത്തിന് വന്ന് ഉടമ്പടി എടുത്തിരുന്നു. പറഞ്ഞോ. ഞങ്ങൾ ആറ് റിക്വസ്റ്റ് എഴുതി മാതാവിന് സമർപ്പിച്ചിരുന്നു. അതിൽ എന്റെ മൂത്ത മോക്ക് വേണ്ടിയായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് അതിൽ എഴുതിയത്. മൂത്തമുള്ള 12 വർഷം മാതാവ് വഴിയായി ഈശോ സൗഖ്യപ്പെടുത്തി. 11 വർഷമായിട്ടുള്ള എന്തായിരുന്നു? മൈഗ്രെയിൻ. ആ മൈഗ്രെയിൻ സുഖപ്പെട്ടു അല്ലേ? ഓക്കെ. 12 വർഷമായിട്ടുണ്ട് അല്ല ആ വിഷയം ആർക്കായിരുന്നു ബുദ്ധിമുട്ട്? അതെ, ഇതേ മോൾക്ക് തന്നെ രണ്ടു മൂന്ന് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അത് എല്ലാം മാതാവ് വഴിയോ ഈശോ സൗഖ്യപ്പെടുത്തി. അവളുടെ കയ്യില് വേദനയുള്ള ഉണ്ടായിരുന്നു, അത് കാണാതെ പോയി. സാക്ഷി എടുത്തതിന്റെ പിറ്റേ ദിവസം തന്നെ കാണാതെ പോയി. മുഴയാണോ കേൾക്കാമോ? കയ്യില് ആ വേദന മാറി. ഓക്കെ, പറഞ്ഞോ. ആ വേദനയുള്ള അരിമ്പാറ, അത് പാടെ അരിമ്പാറ കൊഴിഞ്ഞുപോയി അല്ലേ? തനിയെ പോയി. ആ കൊഴിഞ്ഞുപോയി, അത് ഭയങ്കര വേദനയായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു ഓരോന്നാ എടുത്തു കളയണെന്ന് പറഞ്ഞായിരുന്നു. അത് 15 ഉണ്ടായിരുന്നു. 15 ഉണ്ടായിരുന്നു അല്ലേ? ആ മകള് കൂടെ ഉണ്ടോ? ആ മകള് കൂടെ ഉണ്ട് സിസ്റ്റർ. ഒന്ന് കാണിച്ചു തന്നേ. മോൾക്ക് 12 വർഷമായി മൈഗ്രെയിൻ. അപ്പൊ അവള് പറയട്ടെ. ശ്വാസമുട്ടുണ്ടായിരുന്നു. ആ മകളുടെ പേരെന്താണ്? ആ മകള് തന്നെ പറയട്ടെ സാക്ഷ്യം. എനിക്ക് 4 ക്ലാസ് തുടങ്ങി. അവളുടെ മുഖത്തൊട്ട് ഫേസിലോട്ട് ക്യാമറ വെച്ചോ കേട്ടോ. പറഞ്ഞോ. പേരെന്താണ് മകളുടെ? എന്റെ പേര് സ്നേഹ. ആ സ്നേഹ പറഞ്ഞോ, എന്തൊക്കെ സൗഖ്യം കിട്ടി? 4 ക്ലാസ് തൊട്ട് മൈഗ്രെയിൻ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒന്ന് 9 എടുത്തതിന് പിന്നെ എനിക്ക് മൈഗ്രെയിൻ മാറി. എന്റെ കയ്യില് നല്ല വേദന, ആണികളും ഉണ്ടായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. അത് കൃപാസന കയ്യിൽ തന്നെ എല്ലാം മാഞ്ഞു മാഞ്ഞു. അതെങ്ങനെയാന്ന് എനിക്ക്. രണ്ടാമത് പറഞ്ഞ വിഷയം വ്യക്തമാണ്. ആണികള് പോലെയുള്ളത് പൊഴിഞ്ഞു പോയി എന്നല്ലേ പറഞ്ഞത്? തനിയെ. അതെ അതെ സിസ്റ്റർ. ആ മൂന്നാമത്തെ കാര്യം പറഞ്ഞോ. അതെ, മൂന്നാമത്തെ കാര്യം അവൾക്ക് കോസ്റ്റോകോണ്ടിസ് എന്ന് പറഞ്ഞ ഇടത് നെഞ്ചിന്റെ എല്ല് പൊങ്ങിയിരിക്കും. അത് ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ പെയിൻ ആ ചങ്കില്. അതല്ല, ഞങ്ങൾ ടെസ്റ്റ് എടുത്ത് നോക്കിയപ്പോ ഒരു ഇതാന്ന് പറഞ്ഞു. വേറെ ഹാർട്ടിൽ നിന്നൊരു പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞു. മാതാവിന്റെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് മാതാവിന്റെ എണ്ണ തേച്ച് പിറ്റേ ദിവസം ആ എല്ല് യഥാർത്ഥ സ്ഥാനത്തേക്ക് മാറിയിരുന്നു. അതോടെ അവളുടെ വേദനയും ശ്വാസമുട്ടും പോയി. അപ്പൊ അത് എക്സ്റേയില് പ്രകടമായിരുന്നു. അത് പ്രകടമായിരുന്നു. അത് ഉള്ളിലേക്ക് പോയതും പ്രകടമായി നമുക്ക് കാണാൻ സാധിച്ചു. ഓക്കെ, ഒത്തിരി സന്തോഷം. അടുത്ത സാക്ഷ്യം പറഞ്ഞോ. അതുപോലെ തന്നെ എന്റെ രണ്ടാമത്തെ മോക്ക് 7 വർഷമായി പുറം വേദനയായിരുന്നു. അതും മാതാവിന്റെ മാതാവ് ഉടമ്പടി എടുത്ത് മാതാവ് മാറ്റി തന്നു. അത് മോൾക്ക് അനുഗ്രഹങ്ങളും മാതാവ് വഴിയായി ഉടമ്പടി എടുത്തതിനാല് ഞങ്ങൾക്ക് ലഭിച്ചു. വന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഓൺലൈൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. മൂത്ത മോള് സ്നേഹ, രണ്ടാമത്തെ മോള് ശ്വേത, അവർ രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ചെന്നൈയിൽ നിന്നാണ് ഈ മകള് വിളിച്ചത്, മകളും അമ്മയും വിളിച്ചത്. വലിയൊരു സാക്ഷിയാണ്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പോയി. ആ മകളുടെ ഗുരുതരമായിട്ടുള്ള എല്ലാ രോഗാവസ്ഥകളും സുഖപ്പെട്ടു എന്നാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് വഴി വലിയൊരു സൗഖ്യമാണ് കിട്ടിയത്. നമുക്ക് പരിശുദ്ധമ്മയുടെ ഒരു മഹത്വത്തിനായിട്ട് ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. നമുക്ക് ഒന്നിച്ചു ചേർന്ന് അമ്മയ്ക്ക് നന്ദി പറയാം.